ഇന്ന് റിപ്പയർ ചെയ്യാൻ കിട്ടിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ചാർജ് കയറില്ല എന്നത് പ്രശ്നം. അപ്പോൾ ചാർജിങ് പോർട്ടിൽ ഉള്ളിലൊന്നുമില്ല, പ്ലെയിനായിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് അഴിച്ചിട്ട്, 4 സ്ക്രൂ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഇത് അഴിച്ചങ്ങാണ്ട് നോക്കാം എന്താ അവസ്ഥ എന്ന്. മിക്കവാറും ഇതിൻ്റെ ISP ചാർജിങ്ങിൻ്റെ ആ ബോർഡ് പിന്ന് മാറ്റേണ്ടി വരും. ഇതിന് ഒരു സ്പീക്കറാണ് വരുന്നത്, അതുപോലെ രണ്ട് സൈഡിലായിട്ട് ഒരു റബ്ബർ പ്ലേറ്റ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ പ്ലേറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റിലൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ മുതൽ റെഡിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി നമ്മളെ നോർമൽ ബാറ്ററിയാണ്, 18650 മോഡൽ നമ്പർ വരുന്ന ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാറ്ററിയാണ്. നമ്മളെ ചാനലിൽ അധികം ഇലക്ട്രോണിക്സ് റിപ്പയർ, സ്ക്രാപ്പ് റിപ്പയർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യാറുള്ളത്. ഇതാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. അതുപോലെ 2 LED വരുന്നുണ്ട്, RGB LED രണ്ട് സൈഡിൽ. ഇതാണ് അതിൻ്റെ പോർട്ട്. പിന്നും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്, പക്ഷേ ഉള്ളിലൊന്നുമില്ല, കാലിയായിട്ട് കിടക്കുന്നത്. ഓണാവുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ സെറ്റാണ്, പക്ഷേ ചാർജ് കയറുന്നില്ല, ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് സ്യൂട്ടായിട്ടുള്ളൊരു പിന്ന് നമ്മൾ വേറൊരു പവർ ബാങ്കിൻ്റെ ബോർഡിൻ്റെ മുകളിൽ നിന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്ലെക്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് അതിനുശേഷം നല്ലോണം സോൾട്ട് വെച്ചുകൊണ്ട് ചൂടാക്കിയങ്ങാണ്ട് എടുത്തതാണ്. സെയിം പിന്നാണ്, അതേപോലെ തന്നെയുള്ള പിന്ന് തന്നെയാണ് ഇതിലുള്ളത്, പവർ ബാങ്കിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അപ്പം ഇത് ആദ്യമുള്ള ബ്ലൂടൂത്തിൻ്റെ ബോർഡിനെ ഒന്ന് ലെഡൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് നല്ലോണമൊന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ലെഡ് ചെറുതായിട്ടൊന്ന് ലെഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും. അപ്പോൾ അതിൻ്റെ ഒരു കാല് അവിടെ സെറ്റാവും. അതിനുശേഷം അതിൻ്റെ പിന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിന് പിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ചാർജ് ചെയ്യണമെങ്കിൽ ചാർജിങ്ങിൽ വരുന്ന നെഗറ്റീവ് പോസിറ്റീവ് ലൈന് അത് മാത്രം സോൾഡർ ചെയ്ത് കിട്ടിയാൽ മതി. ബാക്കി അതിന് ഡാറ്റ ട്രാൻസ്ഫർ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതുപോലെ ചാർജ് കൊടുത്തു നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ അയച്ച പാർട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. ബോർഡ് മാറ്റി വെച്ച്, ബോർഡ് സ്പീക്കറൊക്കെ മാറ്റി വെച്ച് സോപ്പ് വെള്ളത്തിൽ നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് രണ്ടാമത് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസൊക്കെ നേരത്തെ പോയതാണ്, മുകളിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടൺ ഉണ്ടാവല്ലോ അതൊക്കെ നേരത്തെ പോയതാണ്. ഫ്രണ്ടിലുള്ള ഗ്രില്ല് അതൊക്കെ നേരത്തെ പോയത് തന്നെയാണ്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ മോഡൽ ഇതുപോലെ കുറേ മോഡൽ വരുന്നുണ്ട്, ഇതേപോലെ തന്നെയുള്ള കുറേ ടൈപ്പ് വരുന്നുണ്ട്, പല കളറിലായിട്ട് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ചതുപോലെ തന്നെ റബ്ബർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുക, അതുപോലെ 4 സ്ക്രൂ ഉണ്ട് അതിന്, അത് ഫിറ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയറും ഉണ്ട്, അത് നമ്മൾ തൂക്കി പിടി കയ്യിൽ തൂക്കി പിടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇതെന്ന് തോന്നുന്നുണ്ട്, നല്ല കയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത് ഓണാവുന്നുണ്ട്, ചാർജ് കയറുന്നുണ്ട്, ഓണാവുന്നുണ്ട്, വർക്കിംഗ് ആണ്. പാട്ടൊന്നും വെക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അതുകൊണ്ടാണ് പാട്ടൊന്നും വെക്കാത്തത്.